ചന്ദനം തൊട്ടാൽ ചന്ദനം മണക്കും, ചാണകം തൊട്ടാൽ ചാണകം മണക്കും, പഴയ കാർന്നോമാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും എല്ലാം ചുമന്ന മനോരമ അടക്കമുള്ള പത്രങ്ങൾക്കും പ്രതിപക്ഷത്തിനും സംഭവിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം കോടതിയിലും മറ്റും ഉയർത്തിയ ആക്ഷേപങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ മകളെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ച ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങൾക്ക് 2 മിനിറ്റിൻ്റെ മാത്രം ആയുസ് ലഭിച്ചപ്പോൾ ഇതെല്ലാം പച്ചവെള്ളം തൊട്ടാതെ വിഴുങ്ങുകയും അതിനുവേണ്ടി പ്രതികരിക്കുകയും ചെയ്ത പ്രതിപക്ഷവും മലയാള മനോരമയും അടക്കമുള്ള മാധ്യമങ്ങളും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അബുദാബിയിൽ അല്ലെങ്കിൽ ദുബായിൽ കമ്പനിയുണ്ട്, എക്സാലോജിക്ക് കമ്പനിയുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രചാരണം. പിന്നീട് ഇവിടേക്ക് പണം വലിയ തോതിൽ കൈമാറി എന്നുള്ള പ്രചാരണവും മുന്നോട്ട് വന്നു. എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകളും പൊള്ളത്തരവുമാണെന്ന് പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഷോൺ ജോർജ് കാരണമായി. മലയാള മനോരമ വെണ്ടക്കാക്ഷരത്തിൽ നിരത്തിയ വാക്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ചീറ്റിയ പടക്കമായി മാറിയതോടെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അവർക്കും സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൂഗിൾ നോക്കി തിരഞ്ഞാൽ എക്സാലോജിക്ക് കമ്പനി എന്നതിന് പകരം എക്സാലോജിക്കിൻ്റെ മറ്റൊരു ഇങ്ക് എന്നുള്ളൊരു പേരിൽ, അതായത് നമ്മൾക്ക് കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ഏത് പേരും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ആദ്യഘട്ടത്തിൽ ഷോൺ ജോർജ് പറഞ്ഞത് വീണ ജോർജിൻ്റെ മകൾക്ക് അക്കൗണ്ടുണ്ട് എന്നാണ്. ആദ്യം കള്ളപ്പണം അതിലെത്തിയെന്നാണ്. പിന്നീട് ഇതിലെല്ലാം മലക്കം മറിഞ്ഞു. ഇതോടെയാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വ്യാജവിവരങ്ങൾ മനോരമ വാർത്തയാക്കുകയും അതേ കാര്യങ്ങൾ എഴുതി ചേർത്ത് ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് ഉപഹർജി നൽകുകയും ചെയ്തു. അത് വാർത്താസമ്മേളനത്തിൽ പറയുന്നത് ബുധനാഴ്ചയാണ്. ഷോൺ ജോർജിന് പറ്റിയ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഉപഹർജി നൽകിയതിന് പുറമെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ തോതിൽ വിളമ്പിയ ചില പ്രശ്നങ്ങളാണ്. മാധ്യമങ്ങൾ തുടർച്ചയായി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു പറയാനില്ല എന്ന നിലപാടിലായിരുന്നു ഷോൺ ജോർജ്. സത്യത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടായിട്ട് വേണ്ടേ ഇത് പറയാൻ? എങ്ങനെയും പിണറായി വിജയനെയും മകളെയും LDFനെയും കരിവാരി തേക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഷോൺ ജോർജ് ഇളക്കി വിട്ടത്. പി സി ജോർജ് ഉയർത്തിയ ആരോപണങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിൻ്റെയും കൂടുതൽ ആരോപണങ്ങൾ യാതൊരുവിധ കഴമ്പുമില്ലാതെ ഉണ്ടയില്ല വെടിയായി മാറിയിരിക്കുന്നത്. അതായത് എക്സാലോജിക്ക് കൗൺസിലിംഗ് എന്ന കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധമില്ല, അവിടുത്തെ ബാങ്കിൽ അക്കൗണ്ടുമില്ല, ഷോണിൻ്റെ പരാതിയും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ച കാര്യങ്ങളും തെളിവിൻ്റെ കണിക പോലുമില്ലാതെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി വന്നതോടുകൂടി തന്നെ VD സതീശിനെതിരെയും ഇതിനെ ആക്ഷേപം ഉയർത്തിയ പ്രതിപക്ഷ നേതാവായ VD സതീശിനെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. BJP നേതാവായ ഷോൺ ജോർജിൻ്റെ പ്രസ്താവന യാതൊരുവിധ പരിശോധനയോ മറ്റു കാര്യങ്ങളോ കൂടാതെ മലക്കം മറിഞ്ഞ് സ്വീകരിച്ച ഇവരും ഇതോടെ വീട്ടിലായി. ഷോണിൻ്റെ ഹർജി കൈയിലിട്ട് ഹൈക്കോടതി പറഞ്ഞത് SFIO അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അതിൽ വല്ല കുഴപ്പമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മതിയെന്നാണ്. വാർത്താസമ്മേളനം CPMനെതിരെയാണെങ്കിൽ തിരിച്ചൊന്നും ചോദിക്കുകയോ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുകയോ ചെയ്യാത്ത മാധ്യമങ്ങൾ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും കാലങ്ങളായി UDFൻ്റെ ചീഫ് വിപ്പ് ആയിരുന്ന PC ജോർജിനെ ചുമന്ന് അവർ തന്നെ വലിയ തോതിൽ മാറി. ഇനി ഇപ്പോൾ ഇതാ വലിയ തോതിൽ എവിടേക്ക് PC ജോർജിന് പോകണമെന്നുള്ള ഒരു അതായത് ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം കിട്ടേണ്ട ഒരു പാർട്ടിയും ഇനി നിലവിലില്ല. ഇപ്പോൾ BJPയുടെ ഭാരം പേറി നടക്കുന്നതിനിടയിലാണ് മകനെ കൊണ്ട് അല്ലെങ്കിൽ മകനായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വച്ചത്. ഏതായാലും മലയാള മനോരമയ്ക്കും പ്രതിപക്ഷത്തിനും കിട്ടിയ ഏറ്റവും വലിയ വെള്ളിടിയാണ് ഷോൺ ജോർജിൻ്റെ ഈ ഉണ്ടയില്ലാവിടി.